കമൽഹാസിന്റെയും ശങ്കറിന്റെയും കരിയറിലെ വലിയ ഹിറ്റുകളിൽ ഒന്നായിരുന്നു 1996 പുറത്തിറങ്ങിയ ഇന്ത്യൻ. ഇന്ത്യനിലെ പ്രഗത്ഭരായ സംവിധായകനും നടനുമായി ശങ്കറും കമലും വളർന്നതിൽ വലിയ പങ്ക് വഹിച്ച സിനിമ കൂടിയായിരുന്നു ഇത്. വർഷങ്ങളായി സിനിമയുടെ സീക്വൽ അണിയറയിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യൻ സിനിമാ ലോകം ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന വിസ്മയ ചിത്രങ്ങളിൽ ഒന്നാണ് കമൽഹാസൻ നായകനായി എത്തുന്ന ഇന്ത്യൻ 2. സിനിമ April 12 റിലീസ് ചെയ്യുമെന്നാണ് വിവരങ്ങളെങ്കിലും ചിത്രത്തെക്കുറിച്ചുള്ള കൂടുതൽ അപ്ഡേറ്റുകളൊന്നും പുറത്തു വന്നിട്ടില്ല. 2018 ഷൂട്ടിംഗ് ആരംഭിച്ചിരുന്നുവെങ്കിലും സിനിമ ഇതുവരെ പൂർത്തിയായിട്ടില്ല എന്ന റിപ്പോർട്ടുകളാണ് അടുത്തിടെ വരെ എത്തിയത്. 2015 1996 പുറത്തിറങ്ങിയ ഇന്ത്യൻ സിനിമയ്ക്ക് സീക്വൽ ഒരുക്കാനുള്ള ചർച്ചകൾ നടക്കുന്നത്. 2017 അനൗൺസ് ചെയ്ത സിനിമ 2018 ആരംഭിക്കാനിരുന്നുവെങ്കിലും വൈകുകയായിരുന്നു. ഷൂട്ടിംഗിനിടെ ലൊക്കേഷനിൽ ഉണ്ടായ അപകടത്തിൽ 3 പേർ മരിച്ചതും കോവിഡ് നിയന്ത്രണങ്ങളും സാമ്പത്തിക പ്രതിസന്ധിയും സിനിമയെ ബാധിച്ചിരുന്നു. ഇതോടെ നിരവധി തവണ ഷൂട്ടിംഗ് മുടങ്ങുകയായിരുന്നു. 200 കോടിയിലധികം ചെലവ് വരുന്ന സിനിമയുടെ റിലീസിനായി കാത്തിരിക്കുകയാണ് ആരാധകർ. എന്നാൽ നേരത്തെ 2024 April 12 സിനിമ റിലീസ് ചെയ്യുമെന്ന റിപ്പോർട്ടുകൾ എത്തിയിരുന്നു. തമിഴ് പുതുവർഷ ദിവസമായതുകൊണ്ടാണ് റിലീസിനായി ആ ദിവസം തിരഞ്ഞെടുത്തത് എന്നായിരുന്നു വിവരം. 1996 ഇന്ത്യൻ വൻ പ്രേക്ഷക സ്വീകാര്യത നേടിയതിനൊപ്പം തന്നെ ആ വർഷത്തെ ഓസ്കാർ പുരസ്കാരത്തിനുള്ള ഇന്ത്യയുടെ ഔദ്യോഗിക എൻട്രിയായും തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. ശങ്കറും കമൽഹാസനും ഒന്നിക്കുന്ന ഇന്ത്യൻ 2 ഒരുങ്ങുന്നു എന്ന വാർത്ത സിനിമാ പ്രേമികൾ ആവേശത്തോടെയാണ് സ്വീകരിച്ചത്. മലയാള സിനിമയിലെ മൺമറഞ്ഞ നടൻ നെടുമുടി വേണു, അന്തരിച്ച തമിഴ് നടൻ വിവേകും ഇന്ത്യൻ 2 പ്രധാന വേഷത്തിൽ എത്തുന്നുണ്ട്. ഈ ഭാഗങ്ങൾ കട്ട് ചെയ്യില്ലെന്ന് നേരത്തെ തന്നെ ശങ്കർ അറിയിക്കുകയും ചെയ്തിരുന്നു. അന്തരിച്ച അഭിനേതാക്കളുടെ ബാക്കി സീനുകൾ VFX ഉപയോഗിച്ച് ചെയ്യാനാണ് ശങ്കറിന്റെ തീരുമാനം. കാജൽ അഗർവാളാണ് നായികയായി എത്തുന്നത്. വിദിൽ ജമാലാണ് വില്ലൻ വേഷം കൈകാര്യം ചെയ്യുന്നത്. ഐശ്വര്യ രാജേഷും പ്രിയ ഭവാനിയും ചിത്രത്തിലുണ്ട്. അനിരുദ്ധ് രവിചന്ദർ സംഗീതം നിർവഹിക്കുന്ന ചിത്രത്തിൽ രവിവർമ്മനാണ് ഛായാഗ്രഹണം നിർവഹിക്കുന്നത്. സംഘടനം O.പീറ്റർ ഹെയ്നാണ്. ശ്രീകാര് പ്രസാദാണ് ചിത്രത്തിന്റെ എഡിറ്റിംഗ്. ഇന്ത്യൻ 2 ആക്ഷൻ കൊറിയോഗ്രഫി ചെയ്യുന്നത് അൻപറിവ് മാസ്റ്റേഴ്സ് ആണ്. ലൈക്കർ പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ സുഭാസ്കറിനും രാജ്കമൽ ഫിലിംസ് ഇന്റർനാഷണലും ഉദയനിധി സ്റ്റാലിന്റെ റെഡ് ജെയിൻ മൂവീസും ചേർന്നാണ് ചിത്രം നിർമ്മിക്കുന്നത്. അതേസമയം ഗംഭീര ആക്ഷൻ രംഗങ്ങളുമായി കമൽഹാസൻ മണിരത്നം ചിത്രം തഗ് ലൈഫും അണിയറയിൽ ഒരുങ്ങുന്നുണ്ട്. കമൽഹാസന്റെ 234 ചിത്രമായി ഒരുങ്ങുന്ന തഗ് ലൈഫിൽ ദുൽഖർ സൽമാൻ, ജയം രവി, ത്രിഷ, അഭിരാമി, നാസർ എന്നിവരാണ് പ്രധാന വേഷങ്ങളിലെത്തുന്നത്. മണിരത്നത്തിനൊപ്പം പതിവ് സഹപ്രവർത്തകരായ സംഗീത സംവിധായകൻ AR റഹ്മാനും എഡിറ്റർ ശ്രീകർ പ്രസാദും ഈ ചിത്രത്തിലും ഒരുമിക്കുന്നുണ്ട്. നേരത്തെ മണിരത്നത്തിന്റെ കന്നത്തിൽ മുത്തമിട്ടാൽ, ആയുധ എഴുത്ത് എന്നീ ചിത്രങ്ങളിൽ പ്രവർത്തിച്ചിട്ടുള്ള ഛായാഗ്രാഹകൻ രവി കെ ചന്ദ്രനാണ് പുതിയ ചിത്രത്തിന്റെ ക്യാമറ കൈകാര്യം ചെയ്യുന്നത്. വിക്രമിന് വേണ്ടി കമലുമായി സഹകരിച്ച അൻപർവ് മാസ്റ്റേഴ്സിനെയാണ് ആക്ഷൻ കൊറിയോഗ്രാഫറായി തിരഞ്ഞെടുത്തിരിക്കുന്നത്. തെന്നിന്ത്യൻ പ്രേക്ഷകർ ഏറ്റവും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രം കൂടിയാണ് തഗ് ലൈഫ്.